നമ്മുടെ ഈ രാജ്യത്ത് കാലഹരണപ്പെട്ടു. ഇനി അവർക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന ഏക മാർഗം കുടുംബ ബന്ധങ്ങൾ തകർക്കുക. ഉദാഹരണം ശബരിമല. ശബരിമല അയ്യപ്പ സ്വാമി, ശബരിമലയിലെ അയ്യപ്പനെ കാണാൻ 10 വയസ്സിന് 50 വയസ്സിന് ഇടയ്ക്കുള്ള സ്ത്രീകൾ പോകാൻ പാടില്ലെന്ന്. അവിടെ പിണറായി വിജയൻ തുണിയില്ലാത്ത പെണ്ണുങ്ങളെ കൊണ്ട് പോലീസിനോട് കയറ്റാൻ പോയി. അത് ശരിയോ തെറ്റോ? നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ വിശ്വാസ സമൂഹത്തിനിടയിൽ ആരാധനാക്രമത്തിലെ പുതിയ രൂപമാറ്റത്തെ ചൊല്ലി ചൂടേറിയ ചർച്ചകളാണ് നടക്കുന്നത്. ചർച്ചകൾ എന്നതിനപ്പുറത്തേക്ക് തുറന്ന വാക്പോരിലേക്കും സംഘടനകളിലേക്കും വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് വസ്തുത. എന്നാൽ എന്താണ് ഈ തർക്കങ്ങൾക്കും ചേർച്ചക്കുറവുകൾക്കും കാരണമായ വിഷയം എന്നതാണ് ഏറെ കൗതുകകരമായ കാര്യം. പ്രാർത്ഥനാവേളയിൽ, അതായത് ക്രിസ്തീയ ആരാധനാവേളയിൽ, വൈദികർ വിശ്വാസികൾക്ക് അഭിമുഖമായി നിൽക്കണോ അതോ അൽത്താരയ്ക്ക് അഭിമുഖമായി നിൽക്കണോ? ചുരുക്കത്തിൽ ആർക്ക് നേരെ പുറം തിരിയണം? യേശുവിന് നേരെയോ അതോ വിശ്വാസികൾക്ക് നേരെയോ എന്ന് ചുരുക്കം. വത്തിക്കാൻ മാർപ്പാപ്പയുടെ പുതിയ മാറ്റങ്ങളുടെ ഭാഗമായി പ്രാർത്ഥനയിൽ ഐക്യവും തുല്യതയും ഒക്കെ പറഞ്ഞ് വിശ്വാസികളും പുരോഹിതരും ഒരേ ദിശയിൽ ആരാധനയിൽ പങ്കെടുക്കണമെന്ന ഉത്തരവ് കൊണ്ടുവരികയായിരുന്നു. എന്നാൽ സദാസമയവും അത് സ്വീകാര്യമല്ല എന്ന വാദം ഉയർന്നതോടെ അല്പസമയം വിശ്വാസികൾക്ക് അഭിമുഖമായി ബാക്കി സമയം മുഴുവനും വിശ്വാസികളെ പുറംതിരിഞ്ഞ് യേശുവിന് അഭിമുഖമായി അൽത്താരയിലേക്ക് നോക്കി നിൽക്കണം എന്നതാണ് പുതിയ ചട്ടം. എന്നാൽ ഇതോടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഈ നയത്തിനെതിരെ വിശ്വാസ സമൂഹത്തിൽ നിന്നും പുരോഹിത സമൂഹത്തിൽ നിന്നുമടക്കം ഉണ്ടായത്. വർഷങ്ങളായി ശീലിച്ചു വരുന്ന ആരാധനക്രമത്തിൽ മാറ്റം വരുത്താൻ തങ്ങൾക്ക് കഴിയില്ല എന്നാണ് പുരോഹിതരുടെ നിലപാട്. എന്നാൽ മാർപ്പാപ്പയുടെ നയത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മാർ ജോസഫ് ആലഞ്ചേരി ബിഷപ്പ് പുതിയ രീതിയിൽ കുർബാന നടത്താൻ ആഹ്വാനം ചെയ്യുകയും അത് നിഷേധിച്ച പള്ളിയിൽ താൻ കുർബാന നടത്തില്ല എന്നും അടുത്ത ദിവസം പള്ളിയിൽ കുർബാന നടത്തുമെന്നും പറഞ്ഞു. ഇതിനെതിരെ ഒരുപറ്റം വിശ്വാസ സമൂഹം ആലഞ്ചേരി പിതാവിനെ വധിക്കുമെന്നും ആലഞ്ചേരിയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്നും തുടങ്ങിയ ഭീഷണി മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയാണ്. എന്തിന്റെ പേരിലാണെങ്കിലും ഒരു പുരോഹിതനെതിരെ വധഭീഷണി മുഴക്കുന്നത് വിശ്വാസ സമൂഹത്തിന് കളങ്കമുണ്ടാക്കുന്ന ഒന്നാണ് എന്ന വിമർശനങ്ങളും ഒരു കൂട്ടർ ഉയർത്തുന്നുമുണ്ട്. മുൻപ് കേരളത്തിൽ ലവ് ജിഹാദ് പോലെ തന്നെ ലഹരി ജിഹാദും ഉണ്ട് എന്ന വിവാദ പരാമർശം നടത്തിയ ആളാണ് ബിഷപ്പ് മാർ ആലഞ്ചേരി. ആ ഘട്ടത്തിൽ നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ആലഞ്ചേരി പിതാവിന് പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ആലഞ്ചേരി പിതാവിന്റെ പരാമർശത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്ത ശ്രീ പി സി ജോർജിന് ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ ആരാധനാക്രമങ്ങളുടെ മാറ്റങ്ങൾ സംബന്ധിച്ച വിഷയത്തിൽ ആലഞ്ചേരി പിതാവിന് എതിരെയുള്ള വധഭീഷണികളെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. മനസ്സിലായോ? മാർപ്പാപ്പ ഫൈനലായിട്ട് തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കുക എന്നാണ്. അത് അംഗീകരിക്കാൻ സഭയ്ക്ക് പുറത്താണ്. അവൻ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അർത്ഥമില്ല. അത് ആരാണല്ലോ അവർ സഭയുടെ പുറത്ത്, അവർക്ക് വേറെ സഭ ഉണ്ടാക്കുക. അല്ലാതെ കത്തോലിക്കൻ എന്ന് പറയുന്ന അവകാശമില്ല. സീറോ മലബാർ സഭയുടെ ആളുമല്ലോ അവര്. അതാണ് ഒരു ശരി. അതുപോലെ തന്നെ സാർ, ഇപ്പോൾ കേരളത്തിലെ ഇത്രയേറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ ഒരു സമയത്ത് ഇത്തരം ചർച്ചകളും വിവാദങ്ങളും ഒക്കെ യാഥാർത്ഥ്യത്തിൽ അനാവശ്യമല്ലേ? ഒരു മതവിഭാഗത്തിന്റെ പ്രാർത്ഥനാ കാര്യങ്ങളെ ഇത്രമാത്രം പൊലിപ്പിച്ചു കാട്ടി അന്താരാഷ്ട്ര പ്രശ്നമാക്കി ഉയർത്തേണ്ട കാര്യമുണ്ടോ? സാറിന് എന്താണ് അതിനെ കുറിച്ച് പ്രതികരിക്കാൻ? ഞാൻ പറയട്ടെ മോളെ, ഇത് യഥാർത്ഥ സത്യം എന്താണെന്നറിയോ? നിലവിലിരിക്കുന്ന എസ്റ്റാബ്ലിഷ്മെന്റിനെ തകർക്കുക, അതിന് പുറകിലുള്ള ഉദ്ദേശം അത് കമ്മ്യൂണിസമാണ്. കമ്മ്യൂണിസം ഈ രാജ്യത്ത് കാലഹരണപ്പെട്ടു. ഇനി അവർക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന ഏക മാർഗം കുടുംബ ബന്ധങ്ങൾ തകർക്കുക. ഉദാഹരണമായി ശബരിമല. ശബരിമലയിലെ അയ്യപ്പ സ്വാമി, ശബരിമലയിലെ അയ്യപ്പനെ കാണാൻ 10 വയസ്സിന് 50 വയസ്സിന് ഇടയ്ക്കുള്ള സ്ത്രീകൾ പോകാൻ പാടില്ലെന്ന്. അവിടെ പിണറായി വിജയൻ തുണിയില്ലാത്ത പെണ്ണുങ്ങളെ കൊണ്ട് പോലീസിനോട് കയറ്റാൻ പോയി. അത് ശരിയോ തെറ്റോ? അപ്പൊ ഹിന്ദു ഹൈന്ദവ കുടുംബങ്ങളിൽ തന്നെ ആണുങ്ങളെല്ലാം സ്ത്രീകൾ കയറാൻ പാടില്ല. ഒരുപറ്റം പെണ്ണുങ്ങൾ സ്ത്രീകൾ ഇറങ്ങി ഞങ്ങൾ കയറിയാൽ തന്നെ തർക്കമായില്ലേ?
അപ്പൊ ആ കുടുംബം എന്താ തകർന്നില്ലേ? അങ്ങ് കുടുംബത്തെ തകർക്കുക. ഇപ്പൊ ഫ്രാങ്കോ പിതാവ് നിരപരാധിയാണെന്ന് ബോധ്യം എനിക്കുണ്ട്, കോടതിക്ക് ബോധ്യപ്പെട്ടു, വെറുതെ വിട്ടു. പക്ഷെ ചില സ്ത്രീകളെ സ്ത്രീകളായി ചെയ്ത് കാണുമോ? ഒരു സംശയം മനസ്സിലായോ? ഫ്രാങ്കോയിൽ പിതാവാണെങ്കിലും ആണല്ലേ, ചിലപ്പോ ചെയ്ത് കാണുമായിരിക്കും, തർക്കമായില്ലേ? അങ്ങനെ എസ്റ്റാബ്ലിഷ്മെന്റ് തകർക്കാൻ, കുടുംബ ബന്ധങ്ങൾ തകർക്കുക, ആ തകർച്ചയിലൂടെ കമ്മ്യൂണിസം കയ്യേറി വരിക. ഇവിടെ കേരളത്തിൽ അത് തന്നെയാ. ഇപ്പം തിരുവനന്തപുരം അല്ലെങ്കിൽ എറണാകുളം അംഗമാലി രൂപതയെന്ന് പറഞ്ഞാൽ അവര് പള്ളിന്റെ പൊക്കോളം അത്ര തന്നെയല്ലേ, വേറെ കാര്യമൊന്നുമില്ലേ? മാർപ്പാപ്പ വിധി വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല, സിനോഡ് തീരുമാനിക്കും. സിനോഡ് ഇന്നലെ തീർന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിൽക്കാം, ഇല്ല പുറത്തു പോകാം. അതല്ലാതെ അതിനകത്തൊന്നും ഒരു മാറ്റവും ഇല്ല. ഈയണം തർക്കങ്ങളായിട്ട് ഇന്ന് കുറേ എണ്ണത്തിനെ കിട്ടും. ഈ പുറത്ത് പോകുന്ന എല്ലാം വേണേൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്താ വിളിക്കും. ഇനി കണ്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടിയും പിടിച്ച് നമ്മുടെ കർണാടകത്തിൽ ഒരു അഞ്ചടി കന്യാസ്ത്രീകൾ പുറകെ നീക്കിയാൽ തലേക്കെട്ടും തൊപ്പിയും വെച്ച മുസ്ലിങ്ങളാണ് പ്രകടനം നടത്തും, ഒരു അഞ്ചാറ് കന്യാസ്ത്രീ. ഇതിങ്ങനെയൊക്കെ എല്ലാം മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നന്നാവുന്ന പോക്കല്ല. പക്ഷേ എസ്റ്റാബ്ലിഷ്മെന്റ് തകർക്കാൻ വേണ്ടി ശ്രമിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലെന്നൊന്നും ഞാൻ പറയാം. അത് നോക്കാൻ അത് ശരിയല്ല, അത് തകരാൻ പാടില്ല എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റാത്ത മാതാപിതാക്കളും മക്കളും ഒക്കെ നാശത്തിന്റെ വക്കിലേക്ക് പോകും. അതെല്ലാം കാണേണ്ട ഗതികേട് നമുക്കുണ്ടാവുമെന്ന് മാത്രമേ ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൂ.